ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് സ്ത്രീകളുടെ ഇടയിൽ നടക്കുന്ന ഗാർഹിക പീഡനങ്ങളും ഭർതൃഗൃഹത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടു ഒരുപാട് മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ഉത്രയുടെ കേസ്, വിസ്മയുടെ കേസ്, പ്രിയങ്ക, അങ്ങനെ ഒരുപാട് ഒരുപാട് പെൺകുട്ടികളുടെ കേസ് മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ഒരുപാട് കേസസ് നമ്മൾ കണ്ടു. ഇനി അതല്ലാതെ തന്നെ ോചിച്ച് നോക്കി നമ്മളുടെ ചുറ്റുവട്ടത്തോട്ട് നോക്കിയിട്ട് അല്ലാതെയുള്ള എത്രയോ കേസസ് ഉണ്ട്. ഇപ്പൊ ഞാൻ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ആഴ്ച മുന്നേ എന്റെ കൂടത്തിൽ പഠിച്ച ഞങ്ങളുടെ ഒരു ബാല്യകാല സുഹൃത്ത് സൂയിസൈഡ് ചെയ്തു. അതും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥത കൊണ്ട് ഉണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചൊന്നും പറയാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ആരുമല്ല, എനിക്കൊരു കടുമണിയുടെ യോഗ്യത പോലും എനിക്കില്ല. എങ്കിൽ പോലും എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ, അതായത് ഞാൻ കല്യാണം കഴിക്കുന്നത് എന്റെ 28-ാമത്തെ വയസ്സിലാണ്. അന്ന് എൻ്റെ അപ്പച്ചനും അമ്മച്ചും എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ, എൻ്റെ കൗമാരപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ യൗവനത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്നോട് പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ ഒന്നും, പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ നമ്മളുടെ, ഞാൻ കോളേജിൽ വർക്ക് ചെയ്തിരുന്ന കാലത്ത് അന്നേരം കല്യാണം കഴിക്കുന്ന പിള്ളേരൊക്കെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരിച്ച പിള്ളേരുടെയൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ, മീൻ ഞാൻ പറയുന്ന ഈ മാധ്യമശ്രദ്ധ പിടിച്ചു പറ്റിയത് മാത്രമല്ല, അതല്ലാതെ ഉള്ളതും ഒക്കെ നമ്മൾ ജനറലി പേപ്പറിലൊക്കെ എടുത്ത് നോക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അതിനകത്ത് സാമ്പത്തികമുള്ള വീട്ടിലെ പിള്ളേരുണ്ട്, സാമ്പത്തികം ഇല്ലാത്ത വീട്ടിലെ പിള്ളേരുണ്ട്, നല്ല ഹൈ ലെവൽ കുടുംബത്തിലേക്ക് എത്തിപ്പോയിട്ട് പ്രശ്നമുണ്ടായവരുണ്ട്, അതല്ല താഴെ സാധാരണ ലെവലിലുള്ളടുത്ത് പോയിട്ട് പ്രശ്നമുള്ളവരുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ഉള്ള പിള്ളേരുണ്ട്, എഡ്യൂക്കേഷൻ ഇല്ലാത്തവരുണ്ട്, പ്രായം ഇല്ലാത്തതുകൊണ്ട് വെറും 19 വയസ്സുള്ള കുഞ്ഞു പിള്ളേരുണ്ട്, 10-38 വയസ്സ് കഴിഞ്ഞതിന് ശേഷം സൂയിസൈഡ് ചെയ്തവരുണ്ട്, സൗന്ദര്യം ഉള്ളവരുണ്ട്, സൗന്ദര്യം ഇല്ലാത്തവരുണ്ട്, മോഡേൺ ലൈഫ് ജീവിച്ചവരുണ്ട്, സാധാരണ ജീവിതം ജീവിച്ചവരുണ്ട്. അപ്പം ഇതൊന്നും അല്ല അതിനകത്തെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം പിന്നെ എന്നാ, സ്ത്രീധനമാണോ? സ്ത്രീധനത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ചപ്പോഴും നമ്മളും നമ്മളുടെ പേരൻസും സ്ത്രീധനം എന്ന പേരിലോ അല്ലെങ്കിൽ മക്കൾക്ക് മകൾക്ക് സ്നേഹത്തോടെ അപ്പച്ചൻ കൊടുക്കുന്ന ഗിഫ്റ്റ് എന്നുള്ള രീതിയിലോ നമ്മുടെ പേരൻസും സ്ത്രീധനം കൊടുത്തില്ലേ. അപ്പോൾ അത് മാത്രമല്ല, തിരിച്ചു ചിന്തിച്ചു നോക്കി, നമ്മൾ കല്യാണം ആലോചിച്ച സമയത്ത് ചെറുക്കൻ്റെ വീട്ടിൽ അത്യാവശ്യം ചുറ്റുപാടുള്ളവരാണോ അല്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യലി സെക്യൂർ ആണോ എന്നുള്ള കാര്യം നമ്മളും ചിന്തിച്ചില്ലേ. അപ്പം അതുമല്ല അതിനകത്തെ കോമൺ ഫാക്ടർ ഈ ഗാർഹിക പീഡനങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കാരണം. പക്ഷേ അത് തിരിച്ച് ചിന്തിച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ ചെന്നെത്തുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലുള്ള വിശ്വസ്തത കുറവും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ കുറവും മാത്രമാണ് ശരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം അല്ലേ. അപ്പോൾ നമ്മളൊരു കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് കല്യാണം കഴിക്കുന്നത് 2 വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ ആ വ്യക്തികളുടെ കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പം ഇതെല്ലാം മനുഷ്യന്മാരാണ്, മനുഷ്യന്മാരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അപൂർണരായിട്ടാണല്ലോ. അപ്പോൾ അതിനകത്ത് എന്താണെങ്കിലും കുറവുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആ വ്യക്തികളെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതിനകത്തെ ഒരു നഗ്നമായ സത്യം. അപ്പം ചിലപ്പോൾ ഒരു ചെക്കൻ ആഗ്രഹിച്ച രീതിയിലുള്ള സാമ്പത്തിക സെക്യൂരിറ്റിയോടുകൂടിയോ സ്ത്രീധനത്തോടുകൂടിയോ അല്ലെ പേരൻസിൻ്റെ അടുത്ത് കിട്ടുന്ന ഗിഫ്റ്റോടുകൂടിയോ ആയിരിക്കത്തില്ല പെൺകുട്ടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ പെൺകുട്ടി ആ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവള് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു സാഹചര്യം ആയിക്കൊള്ളണം നിർബന്ധമില്ല. അവിടെ അവളുടെ വീട്ടിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല അടിച്ചു പൊളിച്ച് ജീവിച്ചതായിരിക്കാം, പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കുറേ റിസേർവ്ഡ് ആയിട്ടുള്ള ഒരു നേച്ചറുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവർ വിചാരിച്ചത്രയും സൗണ്ട് ആയിരിക്കണം നിർബന്ധമില്ല, അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ എളിയ അഭിപ്രായം എന്ന് വെച്ചാൽ, നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്, അതായത് നമ്മളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. കുറവുകളുണ്ടാവും, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുക. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ട്രൈ ചെയ്യുക. ആദ്യം തന്നെ ആ ഒരു ദാമ്പത്യ ബന്ധത്തിലെ സ്നേഹം ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. എന്നോട് എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഞാൻ പറയാമെന്ന് ഇപ്പം 68 വയസ്സുള്ള അമ്മച്ചി എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം അതിൽ നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. എല്ലാം നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ട് തോന്നത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്ന് തോന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തത് തള്ളിക്കളഞ്ഞാൽ മതി കേട്ടോ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതെങ്കിൽ എന്നോട് ദയവായിട്ട് ക്ഷമിക്കുക. പക്ഷേങ്കിൽ ഞാൻ എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ആദ്യമായിട്ട് തന്നെ എന്നോട് എൻ്റെ അമ്മച്ചി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ,
നിന്റെ ഭർത്താവിനെ നീ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ഒരു പടി താഴ്ന്നു നിൽക്കണം. പക്ഷെങ്കിൽ നിന്റെ രണ്ട് കണ്ണുകളും നീ എപ്പോഴും തുറന്നിരിക്കണം. ഈ രാത്രിയിൽ നിന്നോട് വന്നിട്ട് നിന്റെ ഹസ്ബൻഡ് പറയാണ്, ഓ നോക്കിക്കേ ഇത് പകലാന്ന് പറഞ്ഞാൽ, നീ പറയണ രാത്രിയാണല്ലോ ലൈറ്റ് ഇട്ടിരിക്കുന്നുണ്ടല്ലോ വെട്ടം എന്ന് പറഞ്ഞാൽ, സാരാംശം എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ഹസ്ബൻഡ് പറയുന്ന എല്ലാ കാര്യവും തൊണ്ട തൊടാതെ വിഴുങ്ങാതെ നമ്മൾ കണ്ണ് തുറന്ന് വയ്ക്കണം. ഏഹ്, നമുക്ക് നമ്മൾ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം മുതലുള്ള ബന്ധമല്ലേ അവരോടുള്ളൂ. അപ്പം നമുക്ക് അവരുടെ വ്യക്തി കറക്റ്റ് സ്വഭാവങ്ങളും കാര്യങ്ങളും അറിയത്തില്ലല്ലോ. അപ്പം നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങാതെ നമ്മൾ ഒബ്സേർവ് ചെയ്യുക, അവരോട് മനസ്സിലാക്കുക. നമ്മൾ അവർ പറയുന്നതിനകത്തെ നല്ലതും ചീത്തയും നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും നമുക്ക് പറ്റണം. അത് ആൾക്കാരുടെ മുമ്പിൽ വെച്ചോ ബാക്കിയുള്ള പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ചോ ഒന്നുമല്ല, നമ്മൾ രണ്ടുപേരും മാത്രമുള്ള സാഹചര്യത്തിൽ നമ്മളതൊക്കെ, നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംസാരിച്ച് നമ്മളത് സൊല്യൂഷൻ തീർച്ചയായിട്ടും കണ്ടെത്തണം. അത് നമ്മൾ മുഖത്ത് നോക്കി നമ്മൾ സംസാരിക്കാതെ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലിട്ട് അത് പെരുപ്പിച്ച് 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 അത് വലിയ വിഷയമാകും. അതല്ല നമ്മൾ നേരെ ചൊവ്വേ നമ്മൾ സംസാരിക്കുക, എന്താണ് സംഭവിച്ചത്, ഏ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തേ, അങ്ങനെ നമ്മളതൊന്ന് സംസാരിച്ച് എനിക്കത് വിഷമമായി, അങ്ങനെ ചെയ്യരുത് കേട്ടോ, അങ്ങനെ പറഞ്ഞ് നമ്മൾ സംസാരിക്കണം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ ഭാര്യ പറയുമ്പോൾ അത് കേൾക്കാനും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനുമുള്ള സന്മനസ്സ് പ്രിയപ്പെട്ട പുരുഷ സുഹൃത്തുക്കൾ കാണിക്കുകയും വേണം. ഈ ദാമ്പത്യ ജീവിതം സന്തോഷത്തോടെ കൊണ്ടുപോവുക എന്നുള്ളത് സ്ത്രീയുടെ മാത്രം കടമയല്ല, സ്ത്രീയുടെയും പുരുഷൻ്റെയും ഒരുമിച്ചുള്ള കൂട്ടായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ നമ്മൾ ദാമ്പത്യ ജീവിതം സന്തോഷത്തോടെ കൊണ്ടുപോയാൽ, അല്ലെങ്കിൽ ആ സ്നേഹബന്ധത്തോടെ കൊണ്ടുപോയാൽ, ഈ ലോകത്ത് അത്രയ്ക്കും സ്വീറ്റായിട്ടുള്ള വേറൊരു ബന്ധമില്ല. പക്ഷെങ്കിൽ നമ്മളാ ദാമ്പത്യ ജീവിതത്തിലെ വഴക്കും ഒക്കാണോ ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത്രയും നരകമായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ആ ദാമ്പത്യ ജീവിതത്തെ സന്തോഷമാക്കാനും സംതൃപ്തമാക്കാനും ഹസ്ബൻഡിന് ആൻഡ് വൈഫിന് ഒരു പരിധിവരെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, രണ്ടു പേർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണുള്ളത്. സ്ത്രീ എപ്പോഴും ഹസ്ബൻഡിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ തിരിച്ചും ഹസ്ബൻഡും ഇതേ രീതിയിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ താമസിക്കുന്നുണ്ട് നിങ്ങളുടെ അടിമയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവ തിരിച്ച് സ്നേഹിക്കാനും നിങ്ങളുടെ, നമ്മൾ പറയുന്നത് എന്താ, എൻ്റെ ബെറ്റർ ഹാഫ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നവരെ തന്നെ തിരിച്ച് ഭാര്യയെ സ്നേഹിക്കാനും അവളെ റെസ്പെക്ട് ചെയ്യാനും ഉള്ള ഒരു മനസാക്ഷി നിങ്ങൾക്കുണ്ടാവണം, തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ദാമ്പത്യ ജീവിതമാകുമ്പം തട്ടിമുട്ടിയിരിക്കുന്നു പറയലേ, എല്ലാവരുടെ ജീവിതത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. പക്ഷെങ്കിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും രാത്രി നമ്മളൊന്ന് കിടക്കാൻ പോകുന്നതിന് മുമ്പ് ആ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തിരിക്കണം. ആ പ്രശ്നം സോൾവ് ചെയ്യുന്ന ഭാര്യയുടെ മാത്രം കടമയല്ല, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കടമയും. ഇപ്പം ഫസ്റ്റ് ടൈമിൽ ഭാര്യയാണ് ക്ഷമിച്ചതെന്നുണ്ടെങ്കിൽ അടുത്ത തവണ അത് ഭർത്താവ് ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ക്ഷമിക്കുകയും അങ്ങനെ അത് തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കണം. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരിക്കലും ആ പിണക്കത്തോടെ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോകരുത്. പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. ഇപ്പം നമ്മളത് ഇന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നു. അതല്ല നമ്മൾ അത് സോൾവ് ചെയ്യാതെ അന്ന് വഴക്കൊടിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസമായി, അപ്പം നമുക്ക് വാശിയായി പിന്നെയും പിന്നെയും വാശി കൂടും. അതങ്ങനെ ഒരു വലിയ 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 ഇഷ്യൂ ായിട്ട് വരും. അങ്ങനെ അത് ഇഷ്യൂ ആക്കാതെ മാക്സിമം നിങ്ങൾ ഒരു ദിവസം പോലും രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വഴക്കുണ്ടാവരുത്. ആ വഴക്ക് നിങ്ങൾ തീർത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി പാടുള്ളൂ. ഇതും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒരുമിച്ച് കൂട്ടായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം, നമ്മളിങ്ങനെയൊക്കെ നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ കൈവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അന്ന് തന്നെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. തീർച്ചയായിട്ടും പറയണം, നോക്ക് എനിക്ക് വേദന എടുത്തു, എനിക്ക് വേദന എടുത്താൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും, എന്നെ സ്നേഹിച്ചാൽ ഞാൻ തിരിച്ച് സ്നേഹിക്കും. അല്ലാതെ വേദന സഹിച്ച് കഷ്ടപ്പാട് സഹിച്ച് നിൽക്കാൻ പറ്റില്ല. അത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞോണം. നമ്മളുടെ അടുത്ത്, നമ്മളുടെ ശരീരത്തിൻ്റെ അടുത്ത് ഉള്ള ബൗണ്ടറി എന്താണ് എന്നുള്ളത് നമ്മളുടെ ഭർത്താവിന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. അതായത് നമ്മളെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ പാടില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഭർത്താവിന് മനസ്സിലൊരു ഉത്ബോധം ഉണ്ടാകുന്ന രീതിയിൽ വേണം നമ്മളത് പറഞ്ഞു കൊടുക്കാൻ. അത് വലിയ ആർത്തലച്ചു പറയണമെന്നൊന്നുമില്ല, സ്നേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ മതി. എന്നോട് സ്നേഹമായിട്ട് നിൽക്കുക, ഞാനും തിരിച്ച് സ്നേഹമായിട്ട് നിൽക്കും.
ഇല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് ഞാനും പ്രതികരിക്കും. ഓക്കെ, ആ രീതിയിൽ അത് തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമ്മളത് പറഞ്ഞിരിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇനി നമ്മളുടെ വേറൊരു കാര്യം എന്താ, ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേങ്കിലും നമ്മളുടെ ജീവിതത്തിൽ താളപ്പിഴകൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിങ്ങളുടെ മാതാപിതാക്കളോട് തന്നെ നിങ്ങൾ പറയണം. നമ്മളുടെ പരമാവധി പറ്റുമെങ്കിലും മാതാപിതാക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട്, മക്കളെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാക്കി തന്നെ നിങ്ങൾ വയ്ക്കണം. മാതാപിതാക്കളോട് പറയണം, മാതാപിതാക്കളോട് നമ്മൾ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ഊതിപ്പെരുപ്പിച്ച് പോയി പറയണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് എപ്പോഴാണോ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, ഇതെൻ്റെ എൻ്റെ ഒരു ബൗണ്ടറി നിൽക്കുന്ന കാര്യമല്ല, അങ്ങനെ എന്തെങ്കിലും കാര്യം സെൻസ് ചെയ്തോ, അന്നേരം നിങ്ങൾ നിങ്ങളുടെ പേരൻസോട് പറയുക. അപ്പം നിങ്ങൾ പോലും മനസ്സിലാക്കുന്നതിന് അപ്പുറത്തേക്ക് വളരെ സൗമ്യമായിട്ട് വളരെ യുക്തിപരമായിട്ട് ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്ക് നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്തുണ്ടാവും. അവർ നമ്മളെപ്പോലെയല്ല, നമ്മളെക്കാൾ ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരാണ്, ലോകപരിചയമുള്ളവരാണ് അല്ലേ. ഇപ്പം എൻ്റെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും ഒരു വിഷയം, എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ അപ്പച്ചനോടും അമ്മച്ചോടും പറയണം, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടാവും. അങ്ങനെ ആ ഒരു വിശ്വാസം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസം നമ്മളുടെ പെൺമക്കളുടെ ഇടയ്ക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം, മാതാപിതാക്കൾക്ക് പറ്റണം. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരുപ്പിച്ച് പോയി പറഞ്ഞ് മാതാപിതാക്കളെ വിഷമിപ്പിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങൾ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് മനസ്സിലാക്കി അത് നമ്മൾ പറയേണ്ടതുപോലെ പേരൻസിൻ്റെ അടുത്ത് പറയണം. പിന്നെ പേരൻസ് നിങ്ങളുടെ പേരൻസ് ലിസൺ ചെയ്യാത്തവരാണോ, അങ്ങനെ നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളവരുടെ അടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യണം. ഇനി വേറൊരു കാര്യമുള്ളത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ താളപ്പിഴകളാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്ത് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഏത് സ്റ്റേജ് ഓഫ് റിലേഷൻ്റെ ഏത് സ്റ്റേജ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് നിങ്ങൾ എപ്പം മനസ്സിലാക്കുന്നത് അപ്പോഴത്തെ വെച്ച് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുക. നിങ്ങൾ അതിനെ പിന്നെയും ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങളത് ശ്രമിച്ചു കഴിഞ്ഞാൽ അതാണ് പല പ്രശ്നങ്ങളിലേക്കും വഴിതെളിക്കുന്നത്, ആത്മഹത്യകളിലേക്കും കൊലപാതകങ്ങളിലേക്കും ഒക്കെ നയിക്കുന്നത്. അതാണ് ശ്രമിക്കുക. ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മൾ നമ്മളുടെ കുടുംബ ബന്ധമൊക്കെ ഉജ്ജ്വലമാക്കി കൊണ്ടുപോകാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യുക. അത് മാരേജിന് ശേഷമായിക്കോട്ടെ, മാരേജിന് മുമ്പായിക്കോട്ടെ, നിങ്ങളുടെ ലവ് അഫെയർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു ഒരു ബന്ധം, സ്നേഹബന്ധം സന്തോഷത്തോടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഡ്രാഗ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകരുത്. കാരണം അത് കൂടുതൽ കൂടുതൽ പ്രോബ്ലത്തിലേക്ക് നിങ്ങൾ ചാടത്തേ ഉള്ളൂ. അപ്പോൾ അതിനെ ഡ്രോപ്പ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫാണ്. അപ്പോൾ നിങ്ങൾ ബാക്കി ഫ്രണ്ട്സ് എന്തു പറയും, റിലേറ്റീവ്സ് എന്തു പറയും, സൊസൈറ്റി എന്തു പറയും, ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചിന്തിക്കും, പക്ഷേ അത് നമ്മൾ സോഷ്യൽ ബീയിങ് ആണ് അല്ലേ, നമ്മൾ ചിന്തിക്കും, പക്ഷേ അത് ചിന്തിച്ചിട്ട് കാര്യമില്ല, അതിനെ ഇഗ്നോർ ചെയ്തോളുക. പിന്നെ ഈ സൊസൈറ്റി, നൈബേഴ്സ്, ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത് ആരാ, ഞാനും നിങ്ങളും പോലെയുള്ള ഓരോരുത്തരാണ് അല്ലേ. അപ്പോൾ നമ്മളെപ്പോലെയുള്ള വ്യക്തികൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ ആരെങ്കിലും ഡൈവേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ മാറി വന്ന് നിൽക്കുന്നവരോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അനാവശ്യമായിട്ട് ഇവരുടെ കാര്യങ്ങൾ കിള്ളി കിഴിയാൻ വേണ്ടി ചെല്ലാതിരിക്കുക. നമ്മളെ ആരെങ്കിലും അഡ്വൈസിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അഡ്വൈസ് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സ്വസ്ഥം സ്വയമായിട്ട് ജീവിക്കാൻ വേണ്ടി അനുവദിക്കുക. അല്ലാതെ നമ്മൾ എന്തിനാ വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് നമ്മൾ പോയി കൈയിട്ട് കിള്ളി പ്രശ്നം ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ദയവായിട്ട് പോകാതിരിക്കുക. കാരണം അതൊക്കെയാണ് സ്ത്രീകളെ സാധാരണ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഉള്ളിൽ ഒതുക്കി എങ്ങനെയെങ്കിലും ഒക്കെ ആ വീട്ടിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന, അവസാനം ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിലോട്ട് എത്തുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ നമ്മളായിട്ട് വഴി തിരിച്ചു കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മനഃപൂർവ്വം തന്നെ ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരിക്കുക, ഇടപെടാതിരിക്കുക. ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, കേൾക്കാനുള്ള താല്പര്യമുള്ളവർ കേട്ടാൽ മതി, എന്നാലും ഞാൻ പറയുകയാണ്. ഇതൊരു വിശ്വാസം, എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു വിശ്വാസം ഉള്ളവരാണല്ലോ. അപ്പോൾ എന്നോട് എൻ്റെ കുഞ്ഞുനാൾ മുതൽ എനിക്ക് എൻ്റെ കൗമാര പ്രായം മുതൽ എൻ്റെ അമ്മച്ചി എന്നോട് പറയുന്നൊരു കാര്യമാണ് എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിക്കണം. അതായത് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാനൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞത്, എൻ്റെ ഈശോ എനിക്ക് എല്ലാം കൊണ്ടും അനുയോജ്യനായിട്ടുള്ളൊരു ഭർത്താവിനെ എനിക്ക് ജീവിതത്തിൽ കൂട്ടായിട്ട് തരണേ, എന്നെ ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നൊരു വ്യക്തി എനിക്ക് തരണേ. പ്രാർത്ഥിക്കുക, എൻ്റെ കൃഷ്ണ എനിക്ക് നല്ലൊരു ഭർത്താവിനെ, എൻ്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് കൂട്ടായി നിൽക്കാൻ പറ്റുന്നൊരു നല്ല ഭർത്താവിനെ തരണേ, എൻ്റെ അള്ളാ എനിക്ക് തരണേ, അങ്ങനെ പ്രാർത്ഥിക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് മാത്രം പ്രാർത്ഥിക്കാനാണ് ഞാൻ പറയുന്നത്, എല്ലാവരും പ്രാർത്ഥിക്കാനല്ലേ ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വേണം എന്ന് തോന്നുന്നു മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി, അല്ലാത്ത നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തോളുക. വേറെ ഒന്നുമല്ല ഞാൻ പറയുന്നത്, കുടുംബത്തിൽ കുടുംബ ബന്ധം അല്ലെങ്കിൽ സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക, മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് പരാജയപ്പെടുവാണ് എന്ന് തോന്നിയാൽ അന്നേരം അത് ഡ്രോപ്പ് ചെയ്യുക, അതിനെ കൂടുതൽ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോവാതിരിക്കുക. ബാക്കിയുള്ളവരുടെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് തലയിട്ട് അവർക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ഒഴിവാക്കുക. അപ്പോൾ എല്ലാവർക്കും സമാധാനവും സ്നേഹവും നേരുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ബൈ ബൈ.